മുളങ്ങി വന്നേ. നീ എന്തിനാ മോളെ തീ പിടിച്ച ആളിന്റെ ദേഹത്തേക്ക് കട്ടിയുള്ള തുണി ചുറ്റിയത്? എന്തിനാ അയാളെ തള്ളി വെള്ളത്തിലിട്ടത്? ഇന്നാളൊരു സിനിമയിൽ കണ്ടതാ, തീ കത്തുമ്പോ ഒരങ്കിളിനെ രക്ഷിക്കുന്നത്. അതാണ് ഈ കുഞ്ഞ് അതിന്റെ ചെറിയ അറിവ് വെച്ച് ബുദ്ധിപൂർവം പെരുമാറി. തീ പിടിച്ച് അപകടമുണ്ടായാൽ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും എഫക്റ്റീവായ രീതിയാണിത്. വെള്ളത്തിലേക്ക് തള്ളിയിട്ടതുകൊണ്ട് പൊള്ളലേറ്റതുമില്ല. ഈ കുട്ടിയിലൂടെ ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചു. കൃഷ്ണ, നമുക്കിവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അത് വേണ്ട, നിങ്ങൾ പിന്നെ എവിടെ കഴിയും? ഇത് ഗ്രാമമല്ല, സിറ്റിയാ. ഇവിടുത്തെ അപകടങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല. ഞങ്ങളും ഇവിടെ എവിടെങ്കിലും തങ്ങിക്കോളാം. ക്ഷേത്രത്തിലോ? നല്ല കാര്യമായി, അതൊന്നും നടക്കില്ല. തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് പോവാം. കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. വിവാഹത്തിന് മുമ്പ് തന്റെ ദേഹത്ത് തൊട്ടത് വലിയ തെറ്റായി പോയെന്നല്ലേ പറഞ്ഞത്? അതെ, ആ തെറ്റിന്റെ ഫലമാണല്ലോ ഇപ്പൊ എന്റെ വയറ്റ് വളരുന്നത്. ഞാൻ ഈ താലി നിന്റെ കഴുത്തി കെട്ടിയാൽ എല്ലാം ശരിയാവില്ലേ? ഓഹോ, വിവാഹം നടത്തണമെന്ന് ഞാൻ പറഞ്ഞതിന് കണ്ടുപിടിച്ച എളുപ്പവഴിയാണോ ഇത്? ഒരു ഈശ്വര രൂപം മേടിച്ചു വന്ന് വിളക്കം കൊളുത്തി ആരും അറിയാതെ താലി കെട്ടിയാ മതിയോ? തൽക്കാലം നമ്മുടെ ഒരു സമാധാനത്തിന്. അത് വേണ്ട, ഞാനായിട്ടൊന്നിനും വാശി പിടിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, നമുക്കിടയിലുണ്ടായിരുന്ന ബന്ധം മറ്റാരും അറിയരുത്. ഒരച്ഛനെന്ന അവകാശം ഞാൻ നിഷേധിക്കില്ല, പക്ഷെ അക്കാര്യം ആരും അറിയരുത്. മണിക്കുട്ടി പോലും. കണ്ണീട്ടിന്റെ കുടുംബം ഞങ്ങള് കാരണം തകരാതിരിക്കാന. പ്ലീസ്, ഞങ്ങളെ പറഞ്ഞു വിടല്ലേണ്ടി. നല്ല ആന്റിയല്ലേ, ഞങ്ങള് പറഞ്ഞു വിടല്ലേ. എന്റെ അച്ഛനെ കണ്ടുപിടിക്കുന്നവര് മാത്രം മതി. അപ്പോ അതിനുള്ള കൈക്കൂലിയാണ് ഈ കോലുമുട്ടായി അല്ലേ?